ഫ്രണ്ട്സ് ഇരിക്കട്ടെ സംഗീതി ബാക്ക് ബെഞ്ച് കപ്പിളിലും ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ കുറച്ച് ലേറ്റാണ്. അപ്പോൾ ഏലോൺ നമ്മുടെ ലാലേട്ടൻ്റെ സ്വന്തം, നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ഷാജി കൈലാസ് കോമ്പിനേഷനിലുള്ള എലോൺ മോഹൻലാൽ ഒറ്റയ്ക്ക് അഭിനയിക്കുന്ന സിനിമയാണ്. ഒരാൾ മാത്രമേ ഉള്ളൂ സിനിമയിൽ. അതെ, എലോൺ എന്നുള്ളത് പേര് കേട്ടത്, അതുകൊണ്ടാണല്ലോ എലോൺ എന്നുള്ള പേരിട്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷേ അതിലുള്ള ഒരു എനിക്കൊരു ഇതായിട്ട് തോന്നിയത്, ഷാജി കൈലാസ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ഫിലിം ഡയറക്ടറാണ്. പുള്ളി ഒറ്റയ്ക്ക് എങ്ങനെ ഒരു ആക്ഷൻ പടം എടുക്കും, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, ഷാജി കൈലാസ് ഇനി ജോണർ മാറ്റിയിട്ടുണ്ടോ? പുള്ളിയുടെ സാധാരണ സ്റ്റൈലല്ലാണ്ട് ഇനിയിപ്പോൾ പുതിയ വില സ്റ്റൈലാണോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് ഇനി ട്രെയിലറിലൂടെ അറിയേണ്ടത്. അത് ചിലപ്പോൾ സിനിമ കണ്ടാലേ അറിയുമായിരിക്കുള്ളൂ. പക്ഷെ എന്നാലും ട്രെയിലറിൽ നമുക്കൊരു ഹിൻറ്റ് കിട്ടുമല്ലോ. അപ്പോൾ ആ ഹിൻ്റ് എങ്ങനത്തെ ഹിൻ്റ് ആണ് എന്നുള്ളത് നോക്കാനാണ് നമുക്ക് ഈ റിയാക്ഷൻ, ട്രെയിലർ റിയാക്ഷൻ ഉപകരിക്കാന്ന് വിചാരിക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ പഠിച്ചു. ഓക്കെ, ഹലോ, ട്രെയിലർ കാണാം. പ്രപഞ്ചം എന്നത് കാര്യകാരണങ്ങളാൽ ബന്ധിതമാണ്. ഒരു കാരണവുമില്ലാതെ ഒന്നും ഈ ലോകത്ത് സംഭവിക്കുന്നില്ല. യെസ് ബട്ടർഫ്ലൈ എഫക്ട്, ബൈ വിച്ച് സ്മോൾ ചേഞ്ചസ് ഇൻ ഇനിഷ്യൽ കണ്ടീഷൻസ് കാൻ ലീഡ് ടു ലാർജ് സ്കെയിൽ ആൻഡ് അൺപ്രെഡിക്റ്റബിൾ വേരിയേഷൻസ് ഇൻ ദ ഫ്യൂച്ചർ സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം. ശരിക്കും എനിക്ക് നമ്മൾ ഈ ചെറിയ ക്ലാസ്സിൽ ഗോസ് ലോ, ഗോസ് തിയറം ഒക്കെ പഠിക്കും. ഗോസ് തിയറം, ന്യൂട്ടൻസ് ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോ നമ്മളിങ്ങനെ പറയില്ലേ, നമ്മൾ പറയില്ല, എന്നാലും വായിച്ച് നോക്കിട്ട് വായിക്കുമ്പോ ഇങ്ങനെ ഉണ്ടാവ. അതേപോലെ ഒരു തിയറാണ് പുള്ളി പറയണത്, ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഉള്ളതാണോ അറിയില്ല, പക്ഷെ കേക്കാൻ നല്ല രസമുണ്ട്. ജീനിയസ് ആണെന്നുള്ളത് തെളിയിക്കുക. ഞാൻ 13A പുതിയ താമസക്കാരനാ. അല്ല, എന്താ വന്നത്? എനിക്കൊരു സഹായം വേണം. ഒരു അഡ്രസ് ഞാൻ അയച്ചിട്ടുണ്ട്, അവരുടെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. മറ്റുള്ളവരുടെ ഈ ഫ്ലാറ്റ് എന്തോ കുഴപ്പമുണ്ടെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞപ്പോ എന്റെ തോന്നലാണെന്ന് പറഞ്ഞ് നീ എന്നെ കളിയാക്കി. ഒന്ന് ഞാൻ തീർത്ത് പറയാം, ഈ ഫ്ലാറ്റിൽ സ്പിരിറ്റ് ഉണ്ട്, സർവഭൂതങ്ങളുടെ ദേഹത്ത് വസിക്കുന്ന ദേഹി, ഒരു കാലത്ത് നശിക്കുന്നില്ല എന്ന് പറയുന്ന ആത്മാവ്. ഹരി, ഞാനൊരു നമ്പറും അഡ്രസ്സും നിന്റെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്യും. അയാളെ ചെന്ന് കണ്ട് നീ നിന്റെ ഫോണൊന്ന് കൊടുക്കണം. ചോദിക്കേണ്ടത് അയാളോട് ഞാൻ ചോദിച്ചോളാം. ലോക്ക്ഡൗൺ ആണ്, പോലീസ്. ജനുവരി 26 റിലീസാണ് സംഗതി. ഇത് ലോക്ക്ഡൗണിൽ എടുത്ത സിനിമയാണ്, അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ആണ് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവുക. പക്ഷേ കൊറേ ആക്ടേഴ്സിന്റെ വോയിസ് ഉണ്ട്. എന്തായാലും സിദ്ദിഖ് ഉണ്ട്, മഞ്ജു വാര്യർ ഉണ്ട്, രഞ്ജി പണിക്കർ ഉണ്ട്, ലാസ്റ്റത്തെ ഒരു വോയിസ് ആരെയാന്ന് മനസ്സിലായില്ല. അത് ഇനിയിപ്പോ ആന്റണി പെരുമ്പാവൂരിന്റെ ആണ്, അവനാണ് സാധ്യത. കാരണം അണ്ണ അണ്ണ എന്ന് വിളിക്കുന്നുണ്ട് പുള്ളി. ഞാൻ പോവാണ് പോലീസ് പോലീസ് അല്ല നമുക്കല്ല പറയാം. അങ്ങനെ ഒരു സംഗതിയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് ആന്റണി പെരുമ്പോർ ആവാനാണ് സാധ്യത. ഓക്കെ, നോക്കാം. ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നു ഷാജി കൈലാസിന്റെ ജോണർ അല്ല, ആക്ഷൻ സിനിമകളല്ല, ഒരു ഫ്ലാറ്റിൽ നടക്കുന്ന 13A അല്ല, 13A അത് അതും ഒരു ശരിയാത്ത നമ്പറാണ്. 13 എന്നുള്ളത് ശരിയായിട്ടുള്ള നമ്പറല്ല, ഒരു എൻ്റെ ഒരു വിശ്വാസ പ്രകാരം. അപ്പോൾ അത് കാണിക്കുമ്പോൾ മേ ബി ഈ ആത്മാക്കളുടെ സൈക്കോളജിക്കൽ ത്രില്ലർ പോലെ അതുപോലെ ചിലപ്പോൾ ആയിരിക്കാം. അങ്ങനെയാണ് ആത്മാക്കളെ കുറിച്ചിട്ടുള്ള സംഗതികളൊക്കെ ആണല്ലോ.
കണ്ടു നോക്കിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ ഒന്ന് ഒരു മിനിറ്റ് 55 സെക്കൻഡുള്ള ട്രെയിലറാണ്. ഇതിനേക്കാൾ കൂടുതലൊന്നും കാണിക്കാൻ ഒരാളെ വെച്ചിട്ട് എന്ത് കാണിക്കാനാണ് ട്രെയിലറിൽ? സിനിമ കാണുമ്പോൾ സ്ക്രീൻ പ്ലേ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ പിന്നെ ഒരാളായാലും എന്ത് പത്താളായാലും പ്രത്യേകിച്ച് ലാലേട്ടൻ പോലുള്ള ആൾ പെർഫോമൻസിന് ഒരു പഞ്ഞും ഉണ്ടാവില്ല. പക്ഷെ പെർഫോമൻസ് ചെയ്യാൻ എന്തെങ്കിലും ഉള്ള സ്ക്രിപ്റ്റ് ആണോ എന്നുള്ളത് സിനിമ കണ്ടിട്ട് തീരുമാനിക്കാം. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ട്രെയിലർ എന്തായാലും എലോണിന്റെ ട്രെയിലർ സിനിമ കണ്ടതിന് ശേഷം എന്താണെന്നുള്ളത് പറയാം. ഇത്രേ പറയൂ. ഇതിനേക്കാൾ റിയാക്ഷൻ ഒന്നും ആവശ്യമില്ല. അതെ, എന്താ പറയാനുള്ളത്? മോഹൻലാൽ 13A ഉള്ളടങ്ങിയിരിക്കുന്ന രഹസ്യം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക, അത് സിനിമ കണ്ടിട്ട് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.